ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ച ദൗത്യസംഘം വെള്ളക്കുന്നിൽ കുടുംബം അധികൃതരുമായി വ്യാജ നിർമ്മിച്ച് അനധികൃതമായി വ്യാജപട്ടയം നിർമ്മിച്ച് കൈവശപ്പെടുത്തിയ മൂന്നേക്കർ ഭൂമിയും റിസോർട്ടുമാണ് ദൗത്യസംഘം ഒഴിപ്പിച്ചത് സൂര്യനെല്ലി താവളത്തിൽ സർവേ നമ്പർ മുപ്പത്തിനാല് ഒന്നിൽപ്പെട്ട മൂന്നേക്കർ സ്ഥലത്തായിരുന്നു അനിതാ ജിജി എന്നിവരുടെ പേരിൽ ഇവിടെ റിസോർട്ടും പ്രവർത്തിച്ചു വന്നിരുന്നു അറുപത്തിയേഴ് ബാർ എഴുപത്തിയേഴ് നമ്പർ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയ റവന്യൂ വകുപ്പ് നടപടികളിലേക്ക് കടന്നു തുടർന്ന് കയ്യേറ്റക്കാരൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ സമീപിച്ചെങ്കിലും അപേക്ഷ നിരസിച്ചു പിന്നീട് ഹൈക്കോടതിയിലെത്തി കഴിഞ്ഞ ജനുവരി എട്ടാം തീയതി ഇവർ നൽകിയ റിട്ടും കോടതി തള്ളി സർക്കാർ ഭൂമി വിട്ടു നൽകുവാൻ ഒരു മാസത്തെ സമയവും അനുവദിച്ചിരുന്നു കഴിഞ്ഞ പതിനേഴാം തീയതി ഈ സമയം അവസാനിച്ചതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നത് ഇതിനെതിരെ കക്ഷികൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ മാസം റിട്ട് അപ്പീലും നിരസിച്ചുകൊണ്ട് ഉത്തരവ് അയക്കുന്നതാണ് ഒരു മാസത്തിനകം കക്ഷികളോട് ഒഴിഞ്ഞു പോകണമെന്നും അല്ലാത്ത പക്ഷം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് അതിൽ നിർദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഒരു മാസ സമയം കഴിഞ്ഞു അപ്പോൾ റവന്യൂ വകുപ്പ് തുടർ നടപടി സ്വീകരിച്ചു റിസോർട്ടും സെക്യൂരിറ്റി ക്യാബിനും അടക്കം അഞ്ചു കെട്ടിടങ്ങളും റവന്യൂ വകുപ്പ് സീൽ ചെയ്തു സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഇടുക്കി സബ് കളക്ടർ അരുണെസ് നായർ തഹസിൽദാർ സീമ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തീകരിച്ചത് മൂന്നാർ ദൌത്യവുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് റവന്യൂ സംഘം നൽകുന്നത് വീഡിയോ ജേണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി